ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എം എസ് ഡി ടു മീഡിയ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രുചികരമായ ക്യാരറ്റ് ഹലുവയാണ്. ഹലുവ തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 500 ഗ്രാം, പാല് 250 ml, കുറച്ച് ഉപ്പ്, കാഷ്യൂനട്ട്, കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 കപ്പ്. ഇത്രയും ഉപയോഗിച്ച് എങ്ങനെയാണ് ഹലുവ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമ്മൾക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. 500 ഗ്രാം ക്യാരറ്റാണ്, അത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല്, 250 ml ആണ് പാല്, ആ പാല് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം അല്പം ഉപ്പ് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പും പാലും ക്യാരറ്റും കൂടി നന്നായിട്ട് നമ്മൾക്ക് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമ്മൾക്ക് കുക്കർ അടയ്ക്കാം. എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമ്മൾക്കതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിലാകുമ്പോൾ കുക്കർ ഓഫ് ചെയ്യണം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം വെന്ത് വന്നിരിക്കുന്ന ക്യാരറ്റ് പാലോട് കൂടി തന്നെ നമ്മൾക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. തീയ് ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പാലടിയിൽ കരിഞ്ഞു പിടിക്കും. തീ ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾക്ക് കുക്കറിൽ നിന്ന് മുഴുവനും ഈ പാനിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര. പഞ്ചസാര നമ്മളുടെ ഇഷ്ടത്തിനാണ് ചേർക്കുന്നത്, നിങ്ങളുടെ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 250 ml ഒരു കപ്പിൽ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം പാലും പഞ്ചസാരയും ക്യാരറ്റും എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കൈവിടാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കും. തീയ ഏറ്റവും ലോ ആക്കി വെക്കണം. നന്നായിട്ട് ഇളക്കി പാലും പഞ്ചസാരയും എല്ലാം മിക്സായി പതിയെ പതിയെ വറ്റി വന്ന് തുടങ്ങി. ഈ സമയത്ത് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല. ഇനി നമ്മൾക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് കോൺഫ്ലോർ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോവിലായിരിക്കണം, അല്ലെങ്കിൽ കോൺഫ്ലോറാണ് പെട്ടെന്ന് കട്ടയാകും. പെട്ടെന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് വീണ്ടും കൈയെടുക്കാതെ ഇളക്കി കൊടുത്തു തുടങ്ങാം. കോൺഫ്ലോർ ചേർത്ത ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം അലുവയുടെ ഒരു ടെക്സ്ചറിലേക്ക് വരുന്നുണ്ട്. കോൺഫ്ലോർ ഇല്ലാത്തവർക്ക് 1 സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. അലുവയുടെ ആ ഒരു ടെക്സ്ചർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നന്നായിട്ട് നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കാണാം പതിയെ പതിയെ അത് പാനിൽ നിന്ന് വിട്ടുവരുന്നത്. ഈ സമയത്തും നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. പാലും കോൺഫ്ലോറും എല്ലാം മിക്സാകുന്നത് വരെ നന്നായിട്ട് നമ്മൾക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമുക്ക് കാണാം പതിയെ പതിയെ നമ്മളുടെ പാനിൽ നിന്ന് വിട്ട് അരിവ വരുന്നത്. ഈ സമയത്ത് നമ്മൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. മതി, നമ്മൾക്ക് തീയ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഒരു പാൻ എടുത്തിട്ട് ആ പാനിലേക്ക് 2-3 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തെടുക്കുകയൊന്നും വേണ്ട. പതിയെ ഒന്ന് കളറ് മാറുമ്പോൾ തന്നെ നമ്മൾക്ക് തീ ഓഫ് ചെയ്യണം. നന്നായിട്ട് നമ്മൾക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് മതി. ഇത്രയും ആകുമ്പോൾ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. റെഡിയായിരിക്കുന്ന ഹലുവയിലേക്ക് കാഷ്യൂനട്ട് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം. നെയ്യും കാഷ്യൂനട്ടും എല്ലാം ഹലുവയുടെ എല്ലാ വശത്തേക്കും ചെല്ലുന്നത് രീതിയിൽ നന്നായിട്ട് നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം പാത്രത്തിൽ നിന്ന് ഹലുവ വിട്ട് വരുന്നത്.
നമ്മളുടെ രുചികരമായ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മളുടെ രുചികരമായ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു സെർവിങ് ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ട് കുറച്ച് വെള്ളയുള്ള ഒരു ഭംഗിക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് രുചികരമായി നമ്മളുടെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടിപൊളി ഒരു റെസിപ്പിയുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.